സാർ ആ കൂടെയുള്ള കുട്ടിയെ ലൈനിൽ കിട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ CDR എടുക്കണം. ഓക്കെ സാർ. മരിച്ച പെൺകുട്ടിയുടെ ഫോൺ ഉപയോഗിച്ചിരുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കണം. എന്നിട്ട് അവളുടെ ഫ്രീക്വന്റ് കോൾ ലിസ്റ്റിലുള്ള ആളുകളുടെ CDR എടുത്തിട്ട് എന്റെ മെയിലിലേക്ക് തന്നെ അയക്കണം ഇന്ന് തന്നെ. CDR അല്ലേ? അത് ആരെടുക്കണോ ഞാനെടുക്കണോ? പുറത്ത് എന്തിനാണോ ഇത്രയും മീഡിയ? സാർ മരിച്ചത് സെലിബ്രേറ്റ് ഇല്ലേ സാർ? പോരാത്തതിന് സോഷ്യൽ മീഡിയയിലെ താരവും അതിൻ്റെതായ ഒരു ഇനിയും കൂടോ ജീപ്പ് പുറകോട്ട് എടുക്കാൻ പറയാം, കുഴപ്പമില്ല, നമുക്ക് കയറാം. മാക്സിമം ബാക്ക് എടുക്കാൻ പറ, എന്നിട്ട് ഞാൻ ഇറങ്ങാം. ആ അതിൻ്റെ ആവശ്യം. അതെ സാർ, ഞാൻ പറഞ്ഞിട്ടില്ല സാർ. അതെ അതെ, എന്തായാലും എന്താ സാർ? നീനുവിൻ്റെ ഫ്രീക്വന്റ് കോണ്ടാക്ട്സിൻ്റെ CDR, ടവർ ലൊക്കേഷൻ, പിന്നെ നീനു വർക്ക് ചെയ്ത കമ്പനിയുടെ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് ഇവയെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു സാർ. സാർ നീനുവിൻ്റെ റൂംമേറ്റ്, മാനേജർ, പാൽക്കാരൻ, പത്രക്കാരൻ, കുടുംബശ്രീക്കാർ ഇവരുടെ എല്ലാവരുടെ മൊഴിയെടുത്ത് കഴിഞ്ഞു. പ്രത്യേകിച്ച് ആരോട് വന്ന് ഇവർ ആരും തന്നെ കണ്ടിട്ടില്ല. നീനുവിൻ്റെ റൂംമേറ്റ് അഞ്ജിതയും മാനേജർ ഭഗത്തും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് സാർ. ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ, ലേഡി ഫിംഗർ പ്രിന്റ് നീനുവിൻ്റെ റൂംമേറ്റിൻ്റെ ആണ് തെളിഞ്ഞു സാർ. മെയിൽ പ്രിന്റ് മാനേജർ ഭഗത്തിൻ്റെ ഒത്തു നോക്കി, പക്ഷെ മിസ് മാച്ചിങ് ആണ് സാർ. ഒരു കാര്യം ചെയ്യും, ആ അയൽക്കാരൻ്റെയും ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരുടെയും ഫിംഗർ പ്രിന്റ്സ് ക്രോസ് മാച്ച് ചെയ്തേക്ക് സാർ. അന്വേഷണം തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന തോന്നൽ ഉണ്ടാക്കണം. ഉണ്ടാക്കാം സാർ. യെസ് സർ. നീനു മരിച്ച ദിവസം രാവിലെ 7 വരെ തൻ്റെ ഫോൺ തൃശ്ശൂർ പൂങ്കുന്നം ടവറിൽ, അത് കഴിഞ്ഞ് സ്വിച്ച് ഓഫ്, പിന്നെ ഓണാവുന്നത് എറണാകുളത്ത് രാവിലെ 9:05. ആ എന്താടോ 2 സ്വിച്ച് ഓഫ്? അത് ഫോൺ ഓഫ് ചെയ്തിട്ടാണ് സാർ. എന്തിനാ ഓഫ് ചെയ്തെന്നാ തന്നോട് ചോദിച്ചത്? എൻ്റെ ഫോണല്ലേ സാർ, എനിക്ക് ഓഫ് ചെയ്തൂടെ?